സ്പീഡ് 100 കഴിഞ്ഞു, നമ്മളൊരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടോണ്ടിരിക്കുകയാണ് അവൻ. അതുപോലെ ചവിട്ടി പിടിക്കുവാണ് കേട്ടോ. ഫ്രണ്ടിലൊരു ട്രക്ക് വരുന്ന നോക്കി, എന്റെ വലുപ്പം നോക്കി. K&K ഓട്ടോമൊബൈൽസ് ആണ്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബേക്കൺ ഉണ്ട്, ചായയുണ്ട്, സോസേജ് ബ്രെഡ് ഉണ്ട്. ഹായ്, ഐ ആം ബ്രിൻഡോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓസ്ട്രേലിയൻ സീരീസ് വീഡിയോസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്തൊരു ക്യാമ്പിംഗ് ലൊക്കേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്യാമ്പിംഗ് ലൊക്കേഷൻ നോക്കി അങ്ങ് കാട്ടി കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ജനറേറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്, നിങ്ങൾ അങ്ങ് ദൂരോട്ട് പോകണം, ഇനി രാവിലെ വാഷ്റൂമിൽ പല്ല് തേക്കണം, ഫ്രഷാണ്, നമുക്ക് രാവിലെ റെഡിയായിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ വാഷ്റൂമിലേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നോക്കിയത് ഇവിടെയാണ് ക്യാമ്പ് ചെയ്തേക്കുന്നത്, നമ്മൾ മാത്രം ദേ അങ്ങ് കാട്ടിലും. പക്ഷേ രാത്രിയിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ മാത്രം അങ്ങ് പറഞ്ഞ് കാറ്റിലേക്ക് വിട്ടു, തിരിച്ച് വ്യത്യാസം കാണിച്ച്. അപ്പോൾ എന്തായാലും രാവിലെ നല്ല മഴക്കാറ് കാണുന്നുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസുകളെല്ലാം കാണുന്നുണ്ട്. നമുക്ക് രാവിലെ ഇന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 1000 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്യാനുണ്ട് തിരിച്ച് കെയ്ൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. എല്ലാ ആൾക്കാരും അത് രാവിലെ നെറ്റ് അവരുടെ പരിപാടികളെല്ലാം തുടങ്ങി ഫ്രഷായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം ഞാനും ഒന്ന് പോയി ഓടി പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോവാം. അപ്പം നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ ഒരു റാം കിടക്കുന്നുണ്ടോ, അതിൻ്റെ മേലുള്ള സൈക്കിളുകളൊക്കെ വെച്ച് ബാക്കിൽ ഒരു ട്രെയിലർ ഫോം വലിച്ചുകൊണ്ടാണ് ആവാൻ പോകുന്നത്. റാം തന്നെ നല്ല ഭീകര വണ്ടിയാണ്. ഇവരെ അമ്മച്ചി, മമ്മിയുടെ ഒക്കെ പ്രായമുള്ള ഒരു അമ്മച്ചി ഇത് പോകുന്നു. ഈ ക്യാമ്പിംഗ് ഗ്രൗണ്ട് എല്ലായിടത്തും ഫുള്ളായിരുന്നു കേട്ടോ. ആ ഭാഗത്തോട്ട് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ ഡെഡ് ബൈക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഓരോ വണ്ടികളൊക്കെ നോക്കി എന്തൊരു രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരണ്ടേ. ഇവർക്ക് കടന്നുറങ്ങുന്ന ടെൻസ് ഒക്കെ കണ്ടു, ബെഡിൻ്റെ മേളിൽ ടെൻ്റൊക്കെ വെച്ച് ഫുൾ എക്യുപ്ഡ് ആണ് കേട്ടോ എല്ലാവരും, എല്ലാ വണ്ടികളും. രണ്ട് അപ്പാപ്പന്മാർ, 3 പേര് 4 പേര് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ലൈഫൊക്കെ എൻജോയ് ചെയ്തല്ലേ പോകുന്നേ നോക്കി. ആം സൈറ്റിലെ ലോണ്ടറി സെറ്റപ്പും പബ്ലിക് ടോയ്ലറ്റ്സും ആണ് നമ്മുടെ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വാണിംഗ് കൊച്ചിൻ്റെ താഴെ ഒരു ചെറിയൊരു പുഴ പോകുന്നുണ്ട്, അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. അതിൻ്റെ അകത്തൊരു മുതലയുണ്ട്, അത് സോൾട്ട് വാട്ടർ മുതലായതുകൊണ്ട് ഭയങ്കര വലുപ്പവും അറ്റാക്കിങ് ചാൻസ് കൂടുതലുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് നടത്തുന്ന ആൾക്കാർ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ വണ്ടികളൊക്കെ ഉണ്ടോ, അപ്പോൾ ഇവിടെ ഒരു മരക്കമ്പ് ഒടിഞ്ഞാടി കഴിഞ്ഞാൽ എന്തെങ്കിലും വേസ്റ്റ് എടുക്കാൻ പോകുന്നതിൽ ഫുൾ അവർ ഈ വണ്ടിയിൽ, ഈ കുഞ്ഞു കോഡ് ബൈക്കിലാണ് പോയി എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരിക. കാരണം അല്ലാണ്ട് നടക്കുകയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പടർന്ന് പന്തരിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് തന്നെ ഇപ്പോൾ ഒരു വാഷിംഗ് പോകാൻ നടക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വാച്ചിൽ നോക്കുകയാണെങ്കിൽ 1024 സ്റ്റെപ്പ് നടന്നു നമ്മൾ ക്യാമ്പിംഗ് സ്പോട്ടിൽ നിന്ന് രാവിലെ വാച്ച് എടുത്ത് കെട്ടി ഇവിടം വരെ എത്താനായിട്ട്. രണ്ടിൽ ഇതൊരു വലിയൊരു ട്രെയിലർ കിടക്കുന്നു, അങ്ങോട്ട് നോക്കി ഇസൂസിൻ്റെ ഒരു ട്രക്ക്, അതിൻ്റെ ബാക്കിൽ ഫുൾ ഓറഞ്ച് കളർ ഡെഡ് ബൈക്സ് കാണുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് മേ ബി എല്ലാം KTM ആയിരിക്കാനൊരു ചാൻസ് ഉണ്ട് ആ ഒരു കളറ് കണ്ടിട്ട്. ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കണ്ട ബൈക്കേഴ്സ് എല്ലാം തിരിച്ചു പോവുകയാണ് കേട്ടോ, എല്ലാവരും കൈയൊക്കെ പൊക്കി കാണിച്ച് തന്നിട്ടാണ് പോകുന്നത്. അടിപൊളി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബേക്കൺ ഉണ്ട്, ചായയുണ്ട്, സോസേജ് ബ്രെഡ് ഉണ്ട്. ഫുൾ ടൈം ക്യാമറ ഓൺ ആയിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴാണ് ഏത് വണ്ടിയാണ് കാണാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. Same to you. അപ്പോൾ നമ്മുടെ ഫോർഡ് എവറസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ, നമ്മുടെ നാട്ടിലോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ഇരിക്കുന്ന വണ്ടിയാണ്. അടിപൊളിയാണ് കേട്ടോ ഇത്. ഓടിച്ചു നോക്കിയപ്പോഴെല്ലാം സൂപ്പറായിരുന്നു, നല്ല സ്പേഷ്യസ് ആണ്. ഹൈറ്റും നീളവും വീതിയും എല്ലാം കൂടുതലാണ് നമ്മുടെ എൻഡവറിനേക്കാളും, നിലവിലുള്ള എൻഡവറിനേക്കാളും.
പിന്നെ V6 എഞ്ചിനാണെങ്കിൽ പവറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനല്ല, കിടുവായിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള വണ്ടികൾ നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വണ്ടികളും പോയി തുടങ്ങി കേട്ടോ. അപ്പോഴെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടുണ്ട്. ഇവിടെയുള്ളവരെല്ലാം അതിരാവിലെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു മരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് മാവാണ്, മറ്റേതേതാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. രണ്ടും കൂടെ ഒറ്റ ചോട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങ് വളർന്നു പോയേക്കുന്നുണ്ടോ. ഇവിടുത്തെ ക്യാമ്പിംഗ് ഗ്രൗണ്ടൊക്കെ നോക്കി എന്ത് രസമായിട്ട്, പുല്ലെല്ലാം ഫുള്ള് വെട്ടി നമുക്കിരിക്കാനുള്ള ചെയറും വാഷ്റൂം ഒക്കെ അറേഞ്ച് ചെയ്ത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നമ്മൾ ക്യാമ്പ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് എനിക്ക് ഇവിടെയാണ് തോന്നുന്നത്. $25 പെർ ഹെഡ് റേറ്റ് വരുന്നത് കേട്ടോ. ക്യാമ്പിംഗ് സ്പോട്ടിൽ നിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിക്ക് തീരെ റെസ്റ്റ് എടുക്കാനുണ്ട്. ചെറിയ എന്തോ ഫുഡിൻ്റെ ആണ് എന്തോ ഒരു സാധനം, ചെറിയൊരു അലർജി പോലെ ഇങ്ങനെ ഒരു വന്നു. അപ്പോൾ ചെറിയൊരു മെഡിസിൻ എടുത്തിട്ട് വണ്ടിക്കത്തെ റെസ്റ്റ് എടുക്കുകയാണ്. ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ പുല്ല് വെട്ടുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ അപ്പൂപ്പൻ്റെ താടിയും ഹെൽമെറ്റും കണ്ണാടികളുടെ എല്ലാം വെച്ചിട്ട് മൊത്തത്തിലൊരു ക്രിസ്മസ് ഒപ്പം പോകുന്നവരുണ്ട് കേട്ടോ പുള്ളിയുടെ പോക്ക്. രാവിലെ തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് കെയ്ൻസിലോട്ടാണ് എത്താനുള്ളത്. ഇപ്പോൾ ഡിപ്പിൽ ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലിയ ഡിപ്പായിരുന്നു കേട്ടോ. എന്തോ ഒരു സാധനം ലൂസായിട്ടുണ്ട് വണ്ടിയെന്ന്. സെയിം സ്ട്രാപ്പ് തന്നെയാ. ആ ലോഡെല്ലാം അങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നാണല്ലോ ബ്രേക്കിങ്ങില്. അവരിത് പറന്ന് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയാണ് ഇതേ വരുന്നത്, പൊടി പറത്തി വരുന്നുണ്ട്. അതിന് മുമ്പ് ചാടിക്കറി വണ്ടി കയറി വിടാൻ നോക്കട്ടെ. വണ്ടി പോയപ്പോഴത്തേക്ക് ഒരു ചെറിയ കല്ലു നമ്മുടെ ക്ലാസ്സിൽ അടിച്ചിട്ടുണ്ട്. അല്ലയോടാ ഓരോരുത്തരം വണ്ടി ഇടിച്ച് നമ്മളെ ഈ വഴി കൂടെ പോകുമ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുന്ന കാണാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബുൾബാർ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്ര 100, 120 വണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ സാധനം ചാടി കഴിഞ്ഞിട്ട് നല്ല ഇഞ്ചുറി വരുന്നതുകൊണ്ടാണ് ഇവിടെയുള്ള മിക്ക വണ്ടികളിൽ ബുൾബാർ വെച്ചിരിക്കുന്നത്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരും സ്റ്റോപ്പ് ചെയ്ത റൈറ്റ് സൈഡിൽ വലിയ വെള്ളമില്ല, ലെഫ്റ്റ് സൈഡിലാണ് ഇച്ചിരി വെള്ളം കൂടുതലുള്ളത്. ഓടിച്ച് നമ്മളൊരു വഴിക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു കോഫി ബ്രേക്കിനായിട്ട് വണ്ടിക്ക് നിർത്തിയാണ് കേട്ടോ. നമ്മുടെ വണ്ടികളിലൊക്കെ ഒരു കളറ് നോക്കി, ഫുള്ള് ചെളിയിൽ കുളിച്ച് കിടക്കുകയാണ്.
നമ്മുടെ എവറസ്റ്റിൻ്റെ കളർ നോക്കി, ഫുള്ള് ചെളി മയമായിട്ടുണ്ട് കേട്ടോ. എന്തോ മറ്റേ ഫ്ലാറ്റ് വൈറ്റ് ഉണ്ടാവോ? ചോക്ലേറ്റ് വേണ്ട, ചോക്ലേറ്റ് ഭയങ്കര മധുരമാണ്. നമ്മുടെ ടിനിച്ചേട്ടൻ ചോക്ലേറ്റ് കുടിക്കുന്നതിനായിട്ട് ഞാനും ഓർഡർ ചെയ്തതാണ്. മധുരം കാരണം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയാണ് ഈ ട്രെയിലറിൽ കൊണ്ടുവന്നിട്ട് കോഫി ഷോപ്പ്, അടിപൊളി ഒരു കോഫി ഷോപ്പാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരമ്മച്ചി. ആഹാ, നമ്മുടെ മമ്മീനൊക്കെ പോലെ തോന്നുന്നല്ലോ, അതേപോലത്തെ ഒരു ഷേപ്പൊക്കെ തോന്നണല്ലോ. തന്നെ ഈ കാട്ടിൽ തന്നെ വന്നിട്ട് ഈ ഒരു കടകളെടുത്ത് നടന്ന് അമ്മച്ചിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അല്ല, നമ്മുടെ മമ്മിയുടെ ഒരു ഷേപ്പൊക്കെ തോന്നുന്നില്ല അമ്മച്ചിക്ക്. നമ്മുടെ അമ്മച്ചി പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും റിമോട്ട് എന്താ പറയുക ഫുഡ് വാനുകളിൽ ഒന്നാണ് അമ്മച്ചിയുടെ വണ്ടി എന്ന് വെച്ചാൽ വണ്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയിപ്പൊന്നും കണ്ടിട്ടില്ല, ഇത്രയും ദൂരം ട്രാവൽ ഇപ്പോഴാണ് ഇതുപോലത്തെ ഒരു വണ്ടി കാണുന്നത്. ഹോം മെയ്ഡ് കുക്കീസ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചിയുടെ കുക്കീസ്. കടയിൽ നമുക്ക് ബിസ്ക്കറ്റ്സ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, കോഫി ഉണ്ട്. അടവയുടെ എൻജിനിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ചിലമ്പൽ ശബ്ദം കേൾക്കുന്നു. അപ്പം നമ്മളിവിടെ കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസ് ആണ്. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി, വണ്ടിക്കകത്തും പ്രാടവിക്കാത്ത ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു. നമ്മളവിടെ ഇവിടെയൊക്കെ WD-40 അടിച്ച് നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു ട്രക്ക് വരുന്ന നോക്കി, എൻ്റെ വലുപ്പം നോക്കി, വാവ്, എൻ്റെയൊക്കെ ഫ്രണ്ട് ബുൾബാറിൻ്റെ ഒരു സൈസോ. വണ്ടി മൊത്തത്തിൽ സൈസാണ്, ഭീകരമാണ്. ബാക്കിലൊരു വണ്ടി കൂടെ, ഈ വണ്ടിക്ക് എത്ര ടയറുണ്ടാവില്ല, എണ്ണാനും പറ്റില്ലല്ലോ. ബാക്കിൽ വണ്ടിയില്ല കേട്ടോ. പൊട്ടെ പൊട്ടെ പൊട്ടെ, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. പൊട്ടെ. അപ്പം നമ്മുടെ പ്രാഡോയുടെ എൻജിൻ സൈഡിൽ നിന്ന് എന്തോ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് WD-40 കുറച്ച് വെള്ളമൊക്കെ കോരി വെച്ചിട്ട് നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് കോവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു കൊച്ചി ടൗണ്. നമ്മളവിടെ ഫ്യൂൽ അടിക്കാൻ നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്യൂൾ സ്റ്റേഷൻ തപ്പിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ ഫ്യൂൽ അടിക്കുന്നത്. നമ്മുടെ മിഷൻ തീരിക്കുന്നു, ഫ്യൂൽ ഷിനോജനെ ഇവിടെ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വണ്ടികളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു കൊച്ചി ടൗണാണ് കേട്ടോ. ഫ്യൂലടിക്കാൻ വന്നപ്പോൾ അവിടെ ഫ്യൂല് തീർന്നുപോയി. ഇപ്പോൾ വണ്ടികളെല്ലാം അപ്പുറത്തോട്ടും മാറ്റിയിട്ടുണ്ട്. ഓ, നമ്മുടെ അടുത്തൊരു മാസീവായിട്ടുള്ള ഒരു ട്രെയിലർ വന്ന് നിർത്തിയിട്ടുണ്ട്. ഒരു ക്യാമ്പർ ഹോം വലിച്ചുകൊണ്ട് ഒരു ലാൻഡ് ക്രൂസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവരുടെ ടൈമിംഗ് കാണിച്ചിട്ടോ, ഓപ്പണിംഗ് ആവേസ് മൺഡേ ടു ഫ്രൈഡേ 8 മണി തൊട്ട് 4 മണി വരെ, സാറ്റർഡേ 9 മണി തൊട്ട് 1 മണി വരെ, സൺഡേ ഗോൺ ഫിഷിംഗ്. അടിപൊളിയല്ലേ. ഈ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ക്യാപ്ഷൻസ് ഇത് കൊടുക്കണം, ലൈഫ് എൻജോയ് ചെയ്യുക. ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പൊടി പറക്കാതിരിക്കാൻ വേണ്ടി ഒരു ട്രക്കിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യാൻ നോക്കി നിർത്തി കളഞ്ഞാൽ മതി. ഒരു പൊടി കാത്തോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ പ്രാഡോയിൽ നിന്ന് വീണ്ടും സൗണ്ടുകൾ കേൾക്കുന്നു, ബാറ്ററിയുടെ വാണിങ്ങുകൾ കാണിക്കുന്നു. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ഈ ബാക്കിയുള്ള ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ സ്റ്റാർട്ടും ആകുന്നില്ല വണ്ടി. നമ്മുടെ ജംപ് സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പം നമുക്ക് ഹെൽപ്പിനായിട്ട് ഇവിടെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ജംപ് സ്റ്റാർട്ടർ നിന്ന് മേടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കാം, അത് വെച്ചിട്ട് സ്റ്റാർട്ട് ആകുമോ എന്നുള്ളത്. നമ്മുടെ ജംപ് സ്റ്റാർട്ടർ വെച്ച് തന്നെ സാധനം വർക്കായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരൊന്ന് നോക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മണ്ണിൻ്റെ കളറും മരത്തിലൊക്കെ കളർ പറ്റിയും വേറൊരു ലോകത്തോടെ വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ അങ്ങ് കുറഞ്ഞു, റോഡ് നനച്ചു വിട്ടതാണെന്ന് തോന്നുന്നു. മഴ പെയ്തതായിട്ട് സൈഡിലൊന്നും കാണുന്നില്ല, റോഡ് നനച്ചു വിട്ടതായിരിക്കാം. പക്ഷെ അങ്ങ് ദൂരെ നിന്ന് വരുന്ന വണ്ടിയായിട്ട് നല്ല പൊടി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ബ്രെഡും ചിക്കൻ കറിയും ചോറും ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ കഴിച്ചു. വയറ് ഫുള്ളായി. ഉറക്കമ്പല്ല വരുന്നുണ്ടോ? നമ്മുടെ സ്പീഡ് 100 കഴിഞ്ഞു. നമ്മളൊരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. അതുപോലെ ചവിട്ടി പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ ട്രക്കിൻ്റെ നമ്മളിപ്പോൾ 120 അവൻ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ സ്പീഡ് തന്നെ ആയിരിക്കും.
ആർബിയുടെ കംപ്രസർ വെച്ചിട്ട് എല്ലാത്തിനും എയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ടാറിട്ട റോഡുകളാണ്. ഇപ്പോൾ നമ്മുടെ പാട്രോളിരിക്കുന്നത് വേറെ ടി ജെ എമ്മിൻ്റെ കംപ്രസറാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ കെയിൻസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, നമ്മുടെ അഡ്വഞ്ചറിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടയർഡാണ്, രാവിലെ തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷം ഇതൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ. പ്രാഡോടെ കുറേ കഥകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വണ്ടി ഓഫായി, വണ്ടി ഓഫായിട്ട് വണ്ടിയിൽ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്ത് വണ്ടി ഓടിച്ചിട്ടെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം കേട്ടോ.